ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ധനുഷിന്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഇപ്പോൾ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങുകയാണ്. വളരെ നിരാശയോടെ സച്ചി പറയുന്നു, ചെ, ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ അവനിക്കെതിരെ. ആരും പറഞ്ഞു ഒന്നും കിട്ടിയില്ല എന്ന്, ചെറിയ ചില തുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് മീര പറയുന്നു. എന്റെ സംശയം വേറൊന്നാണ്. ഞാൻ അവിടെ വെച്ച് ധനുഷിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ ഉത്തരം പറഞ്ഞത് അവന്റെ കേട്ടത്തെയാണ്. ധനുഷ് പഠിച്ച സ്കൂളും കോളേജും അവന്റെ കേട്ടത്തെ വേഗത്തിൽ പറയുകയും ചെയ്തു. ആ വീട്ടിലുള്ളവർക്ക് തന്നെ പരിചിതമില്ലാത്ത കാര്യം എങ്ങനെയാണ് ഏടത്തെ ഇത്ര വേഗത്തിൽ പറയുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ മീര സന്ദീപിനോട് പറയുന്നു, സന്ദീപെ, ആ മൂന്നാമത്തെ കട എത്തുമ്പോൾ അല്പം പതുക്കെ പോണേ. ഈ നാല് പേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കടയുടെ അരികിലെത്തിയപ്പോൾ മീര അയാളെ നോക്കുന്നുണ്ട്. അയാൾ മീരയും കാണുന്നു. എനിക്ക് ഉറപ്പാ ആ കടക്കാരന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് മീര അവരോട് പറയുന്നു. ഏത് കടക്കാരൻ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ മീര പറയുന്നു, ആദ്യത്തെ ആ രണ്ട് കടയിലും ധനുഷിനെ പറ്റി തിരക്കിയപ്പോൾ ഭയങ്കര നല്ല അഭിപ്രായമാ പറഞ്ഞത്. പക്ഷേ മൂന്നാമത്തെ കടയിലെ ആൾക്ക് എന്തോ ഒരു എതിരഭിപ്രായം ധനുഷിനെ കുറിച്ച് എന്നോട് പറയാനുണ്ടായിരുന്നു, അത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഏടത്തെയോട് അയാൾ സൂചിപ്പിച്ചിരുന്നോ എന്ന് സച്ചിയും ചോദിക്കുന്നു. ഞാൻ ധനുഷിന്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ ഒന്ന് പതറിയിരുന്നു. ധനുഷിനെ കുറിച്ച് അയാൾക്ക് നന്നായിട്ടറിയാം. നമുക്ക് കേൾക്കാനുള്ളത് അയാളുടെ നാവിൻ തുമ്പത്തുണ്ട് എന്ന് മീര പറയുമ്പോൾ സന്ദീപ് ചോദിക്കുന്നു, പിന്നെന്താ അയാളൊന്നും പറയാത്തത് എന്ന്. അയാൾ പറയാൻ പോയപ്പോഴല്ലേ ധനുഷ് വന്നത്. ധനുഷിനെ കണ്ട് അയാൾ നന്നായി പേടിച്ചു എന്ന് മീര പറയുന്നു. കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാമായിരുന്നു എന്ന് മീര പറയുന്നു. അതിന് അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കത് കേൾക്കണം. ചിലപ്പോൾ അതാവും നമ്മൾ അന്വേഷിക്കുന്ന പ്രധാന കാരണമെന്ന് അർച്ചന പറയുന്നു. വേറെ ഒരു വഴിയും ഇല്ലാത്ത സ്ഥിതിക്ക് അതേ ഉള്ളൂ ഇനി വഴി എന്ന് അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുന്നു, അതെ, ഇനി നമുക്ക് ഇന്ന് തന്നെ ഒന്നുകൂടി ഇവിടേക്ക് വരണം, എന്നിട്ട് അയാളെ കാണണം, എല്ലാം അയാളിൽ നിന്ന് മറിയുകയും ചെയ്യണം. മീര ചോദിക്കുന്നു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്തായാലും നമുക്കിതിനു വേണ്ടി ഇറങ്ങി, നമുക്ക് അധികം സമയമില്ല, എങ്കിൽ പിന്നെ ഇത് നീട്ടിക്കൊണ്ട് പോന്നെ എന്തിനാ? നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ വന്നൂടെ, എങ്കിൽ പിന്നെ ഇന്ന് തന്നെ രണ്ടിലൊന്നറിയാലോ. ഞാനുണ്ട് എടുത്തി, നമുക്ക് ഇന്ന് തന്നെ വരാം. സച്ചേട്ടൻ എന്നോടൊപ്പം വരുമോ എന്ന് അർച്ചന ചോദിക്കുന്നു. പിന്നെ വരാതെ, ഞാൻ മാത്രമല്ലാതെ ഇവനും എന്നോടൊപ്പം കാണും അല്ലേടാ എന്ന് സച്ചി സന്ദീപിനോട് പറയുന്നു. വളരെ സന്തോഷത്തോടെ മീര പറയുന്നുണ്ട്, അതാണ്, നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അത് പകുതി വെച്ച് ഉപേക്ഷിക്കുന്നത് നല്ലതല്ലോ എന്ന് സന്ദീപും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകിട്ട് വരുന്നു, അയാളെ കാണുന്നു, അയാൾക്ക് നേരത്തെ പറയാൻ പറ്റാത്ത കാര്യം ചോദിക്കുന്നു, അയാളിൽ നിന്നും ധനുഷിന്റെ കാര്യം മുഴുവനും അറിയുന്നു, ഓക്കെ അല്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഡബിൾ ഓക്കെ എടുത്തി പറഞ്ഞ പിന്നെ വേറെ അപ്പീലില്ലല്ലോ എന്ന് സന്ദീപും പറയുന്നുണ്ട്. ഇതേ സമയം അവന്റെ ഗെയിം സ്നേഹയും ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ധനുഷിന്റെ വീടും പരിസരവും ആളുകളെയും ഒക്കെ ഇഷ്ടമായോ എന്ന് സ്നേഹയോട് അവന്തിക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരും ഇഷ്ടമായി, നല്ല ആളുകളാണ്, ചേച്ചിയും നല്ലതാണ്, എന്നോട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതേ സമയം തന്നെ അവന്തികയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവന്തിക ഫോൺ എടുത്തു. വിളിക്കുന്നത് അർച്ചനയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് എന്ന് അർച്ചന. ഇന്ന് ഒറ്റ ദിവസം കൂടിയേ നിങ്ങളും ധനുഷും കൂടി കളിക്കുന്ന നാടകത്തിന് ആയുസുള്ളൂ എന്ന് പറയാനാണ് വിളിച്ചത്. ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ധനുഷ് എന്ന് പറയുന്നവരെ എന്തിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും അവൻ ഓഫീസിലേക്ക് ജോലി കൊടുത്തത് മുതൽ ഈ വിവാഹ ആലോചന വരെ എന്തിനായിരുന്നു എന്നും ഞാൻ ഇന്ന് വൈകുന്നേരത്തോടെ തെളിയിക്കും. അതിനുള്ള തെളിവ് ഞാൻ ഇന്ന് ശേഖരിക്കും. മുൻപ് പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യം ഇന്ന് ഞാൻ നടത്തും. പിന്നെ അതിലൊരു വ്യത്യാസമുള്ളത്, ആദ്യം നിങ്ങൾ മാത്രമേ നെല്ലിശ്ശേരിയിൽ നിന്നും ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ആ ഫ്രണ്ടും കൂടിയുണ്ട്. വീട്ടിൽ ചെന്നാൽ ഉടൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചോളൂ, കൂട്ടുകാരനോടും കൂടി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. എല്ലാം മോളി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവന്തിക. അവന്തികയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. അർച്ചനയാണെങ്കിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു. പിന്നീട് വണ്ടിയിൽ കയറി പോവുകയാണ് അർച്ചന. കുറച്ചു ദൂരം പോയ ശേഷം അവന്തിക അവിടെ വണ്ടി ഒതുക്കിയിട്ട് മോളെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ടാണ് അവന്തിക ഫോൺ ചെയ്യുന്നത്. വിളിക്കുന്നത് ധനുഷിനെയാണ്. നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാൻ വീട്ടിൽ തന്നെയാ. എന്താണെന്ന് ധനുഷും. അർച്ചന പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ടെൻഷനോടെ അവന്തിക ധനുഷിനോട് പറയുന്നുണ്ട്. ധനുഷ്, അവൾ അത്രയും കോൺഫിഡൻ്റ് ആയി പറയണമെങ്കിൽ അവൾ നമുക്കെതിരെ എന്തോ ഒരു വലിയ തെളിവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. വേഗം നെല്ലിശ്ശേരിയിലേക്ക് വാ, എന്നിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോകാം. എന്താണെന്ന് അർച്ചന വല്ല സൂചനയും തന്നോ എന്ന് ധനുഷ് ചോദിക്കുന്നു. ഇല്ല, പക്ഷേ അവൾ അവിടെ വന്നതിന് ശേഷം എന്തോ നമ്മളെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാണെന്നും അവന്തിക വളരെ ടെൻഷനോടെ പറയുന്നു. ഈ സമയം ആ ചായക്കടയെ കുറിച്ച് ആലോചിക്കുകയാണ് ധനുഷ്. ധനുഷ്, അവളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നിസ്സാരമായി കണ്ടാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഉടൻ ചെയ്യണം. നീ ഫോൺ വെക്കുകയും ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ധനുഷ് ഫോൺ വെച്ചു.
അവനിക റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ വണ്ടിയുടെ അരികിലേക്ക് പോയിട്ട് കാറെടുത്ത് അവിടെ നിന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലെത്തിയ അവനിക വളരെ ടെൻഷനോടെ ഇരിക്കുന്നു. അവനികയുടെ മുറിയിലേക്ക് ധനുഷ് വന്നിരിക്കുന്നു. കയ്യിൽ കുറച്ച് സ്വീറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ്, വലിയ ഗൗരവത്തിലാണല്ലോ എന്നെ ധനുഷ്. എൻ്റെ ഗൗരവത്തിൻ്റെ കാരണം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ എന്ന് അവനിക. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പിടച്ച് വന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ അവനിക പറയുന്നു. എന്നിട്ട് അർച്ചനെ പറഞ്ഞതിനെപ്പറ്റി നീ വല്ലതും തിരക്കിയോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്ന് ധനുഷ് പറയുന്നു. അവളെ നിന്നെ പേടിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ ഞാൻ എന്തിനു പോകണം? എന്നെ വൈകുന്നേരത്തിനുള്ളിൽ നമ്മളെ ഇവിടുന്ന് പുറത്താക്കുമെന്നല്ലേ അർച്ചന പറഞ്ഞത്? നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും ക്ലോസ് ആക്കിയിട്ടാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് ഞാൻ പിന്നീട് വിശദമായി പറയാം. ആദ്യം നീ ഈ ലഡു കഴിച്ചേന്ന് ധനുഷ്. മധുരം കഴിക്കുമ്പോൾ ആ ഗൗരവമൊക്കെ ഒന്ന് മാറും. എടുക്കണോ എന്ന് ധനുഷ് പറയുന്നു. അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ്റെ ആ ലഡു എടുത്ത് കഴിക്കുന്നു. അല്ല, ഇന്ന് എന്താ വിശേഷം? നിന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് അവൻ്റെ. ബർത്ത്ഡേ അല്ല ഇത്, എൻ്റെയും സ്നേഹിയുടെയും വിവാഹം ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിനാണ് എന്ന് ധനുഷ് പറയുമ്പോൾ പെടുന്ന ആ ലഡു തുപ്പിക്കളയുകയാണ് അവൻ്റെ. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ പറയുന്നു, ആരുടെ സന്തോഷം? നിന്റെ സന്തോഷം. എനിക്കൊരു തരത്തിലും അത് സന്തോഷമുള്ള കാര്യമല്ല. നീ ഒറ്റയ്ക്ക് തിന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ലഡു തിരിച്ചു വെച്ചു. ദേ അവൻ്റെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കല്. അവൻ്റെ പറയുന്നു, എന്താ നീ പറഞ്ഞിട്ടുള്ള കാര്യം? നീ ചെയ്യുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നോ? അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ സേതുമാധവൻ മുതൽ സ്നേഹം വരെയുള്ള സകലത്തിനെയും കൊന്നിട്ട് നീ എൻ്റെ ഒപ്പം ജീവിച്ചു തുടങ്ങണം. അതിനാണ് എൻ്റെ നന്മയും സന്തോഷവും ഒക്കെ ഉള്ളത്. അല്ലാതെ എൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു വിവാഹം കഴിച്ചല്ല എനിക്ക് നന്മയുണ്ടാക്കേണ്ടത്. ഒരു ലഡുവും കൊണ്ട് നടക്കുന്നു. ഇതിനൊക്കെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ വഴിയിലിരുന്നതിനെ എടുത്ത്. ഇത് പറയുമ്പോൾ ധനുഷ് പറയുന്നു, വേലിയിലിരുന്നതിനെ എടുത്ത് ശരിയായ സ്ഥലത്താണ് നീ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതല്ലേ ഇവിടെ നടക്കുന്നത്. എന്താ അല്ലേ? അതെ, അത് നിനക്കും എനിക്കും നന്നായിട്ടറിയാം. നിന്റെ പൊസസീവ്നെസ് കാരണം നീ അത് സമ്മതിച്ചു തരത്തില്ല എന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ. അത് സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ അതും ഇതും പറഞ്ഞ് എന്നെ കൂടി ആശയക്കുഴപ്പത്തിലാക്കരുത്. ഞാൻ നിന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നതല്ല. ആരെയും ഭയക്കാതെ ഈ വീട്ടിൽ ജീവിച്ചിരുന്ന എനിക്ക് ഇപ്പോൾ ഭയം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. നിന്റെയും സ്നേഹയുടെയും വിവാഹം വരെ എത്തി കാര്യങ്ങൾ. ഇനി അത് നടന്നു എന്നും വരും. നാളെ ഒരു സമയം ഈ വിവാഹം നടന്നു കഴിയുമ്പോൾ കെട്ടിയ താലിയിൽ കുടുങ്ങി നിന്റെ മനസ്സ് കുടുങ്ങിയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. ആ ചിന്ത എന്നെ വല്ലാണ്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കൂടാ എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് അവൻ്റെ പറയുമ്പോൾ ധനുഷ് പറയുന്നു, ഉറപ്പ് പറയാൻ കഴിയും. നീ ചിന്തിക്കുന്നത് പോലെയല്ല ധനുഷും ധനുഷിൻ്റെ രീതികളും. ഇടയ്ക്ക് നിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തോന്നുന്നതാ. ഇനി മുതൽ നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. തീക്കൊള്ളികൊണ്ടാ തല ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും ആപത്താണ്. നിങ്ങൾ നുണകളുടെ മേൽ നുണകൾ പറഞ്ഞ് എത്ര നാളിങ്ങനെ പോകാൻ സാധിക്കും? ധനുഷ് വീണ്ടും പറയുന്നു, നീ പറയുന്നത് പോലെ അധികം നാളില്ല. എല്ലാത്തിൻ്റെയും അവസാനം ഞാൻ ഉടൻ കണ്ടെത്തും. ഞാനായിട്ട് തുടങ്ങി കളി ഞാനായിട്ട് അവസാനിപ്പിച്ചു തരാം. അത് എങ്ങനെ എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വളരെ കുറച്ച് സാവകാശം മാത്രം നീ എനിക്ക് തന്നാൽ മതി. ഇവിടെയുള്ള എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാനും നമ്മുടെ ജീവിതം തുടങ്ങാനും. അതുവരെ അർച്ചനയെന്നല്ല ആരെയും നീ കാര്യമാക്കണ്ട. അവൾ പറയുന്നത് നീ കാര്യമായിട്ട് എടുക്കണ്ട. വീണ്ടും അവൻ്റെ പറയുന്നു, ധനുഷ് നീ പറയുന്നത് പോലെയല്ല അർച്ചന. നമ്മൾ ചിന്തിക്കുന്നിടത്ത് അവൾ കാണും, നമ്മൾ കാണാത്തത് അവൾ കാണും, നമ്മൾ പറയാത്തത് തന്നെ അവൾ കേൾക്കും. അങ്ങനെ കേൾക്കുന്നെങ്കിൽ അവൾ കേൾക്കട്ടെ. എനിക്ക് ഒരു തരത്തിലുമുള്ള ഭയമില്ല. നീയും ഭയക്കേണ്ട ആവശ്യമില്ല എന്നും ധനുഷ് പറയുന്നു. ഇവർ സംസാരിക്കുന്നത് ആ വാതിലിൻ്റെ ആ ഭാഗത്ത് നിന്ന് അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു. നീ സമാധാനത്തോടെ ഇരിക്കെ, അപ്പോഴേക്കും ഞാൻ ഈ ലഡു എല്ലാവർക്കും കൊടുക്കട്ടെ എന്നും ധനുഷ് പറയുന്നു. ധനുഷ് മുറിക്ക് പുറത്തേക്ക് വരും എന്ന് ഉറപ്പായ ഇപ്പോൾ അർച്ചന അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ധനുഷ് പോകുന്നത് അർച്ചന അവിടെ നിന്ന് കാണുന്നു. ശേഷം അർച്ചന അവന്തികയുടെ മുറിയിലേക്ക് വന്നു. നിനക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങിപ്പോ പുറത്ത് എന്നെ ദേഷ്യത്തോടെ അവന്തിക അർച്ചനയോട് പറഞ്ഞു. അർച്ചന അങ്ങോട്ടേക്ക് പോകുന്ന കണ്ട് അവന്തിക വിചാരിച്ചു അർച്ചന പുറത്തേക്ക് പോയതാണെന്ന്. എന്നാൽ അർച്ചന വാതിലടച്ച് കുറ്റിയിട്ടു. എനിക്കെന്താ ഇപ്പോൾ ഇവിടെ കാര്യം എന്ന് ഞാൻ പറയാം. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വന്നതാ. അപ്പോൾ ഇവിടെ മറ്റൊരു ചർച്ച നടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പുറത്ത് കാത്തു നിൽക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ കരുതാത്തത് കേട്ട് നിൽക്കുമായിരുന്നു. ഇത് കേട്ടതും അവർ അവൻ്റെ ഗിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ. എല്ലാം കേട്ടു എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് കൂടിയാണേ. എൻ്റെ ചില സംശയങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടി. കൊള്ളാം എന്തായാലും എന്നെ ചിരിച്ചുകൊണ്ട് അർച്ചന പറഞ്ഞു. നീ എന്ത് കേട്ടെന്നാ? നിനക്ക് എന്ത് മനസ്സിലായെന്നാ? ഞങ്ങൾ അതിനാവശ്യമില്ലാത്തത് സംസാരിച്ചില്ലല്ലോ. അറുതാത്തത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അവൻ്റെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു, ഒന്നും പറഞ്ഞില്ലേ? എന്നാൽ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതിൽ ധനുഷ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അർച്ചനെ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? അത് ഒന്ന് തിരുത്തണം. അർച്ചനെ അവൻ്റെ പേടിക്കണം. എന്തിന്? ധനുഷ് പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്തികയ്ക്ക് അർച്ചനെ ഒരു പേടിയുമില്ല. ഇനിയിട്ട് വരാനും പോകുന്നില്ല എന്ന് അവൻ്റെ.
പേടിക്കും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ മുറി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പേടിച്ച് വിറച്ച അവസ്ഥയിലായിരിക്കും അവനിക. അതിനുള്ളത് ദേ ഇതിലുണ്ട്. കുറച്ച് മുന്നേ നിങ്ങളും ധനുഷും സംസാരിച്ചത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു എന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവധിക. നിങ്ങളും ധനുഷും ഇവിടെ കളിക്കുന്ന നാടകത്തിന്റെ മുഴുവൻ റെക്കോർഡ്സും ദേ ഇതിലുണ്ട്. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടോ? ഞാനെങ്കിൽ സെൻഡ് ചെയ്തേക്കാം. നീ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന പഴഞ്ചൊല്ലും അർച്ചനെ ഭയക്കാതിരിക്കാൻ എന്നുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അടങ്ങിയ ഒരു സൗണ്ട് റെക്കോർഡിംഗ് ആണ് അത്. ഇത് എൻ്റെ 4-5 ക്ലിക്കിലെ നെല്ലിശ്ശേരി ഫാമിലി നമ്മുടെ തന്നെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ആകുന്നതിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഗ്രൂപ്പ് അഡ്മിൻ വല്ലാണ്ട് വെട്ടിവിറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ശരിക്കും പേടി തോന്നിയില്ലേ? തോന്നും, എനിക്കറിയാം. ആർക്കായാലും തോന്നും. എനിക്ക് അർച്ചന പറയുമ്പോൾ അർച്ചനയുടെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് അവന്തിക. കൊടുക്കാതിരിക്കാൻ അർച്ചനയും ശ്രമിച്ചു. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചു. അതിന് നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അത് ഫോണുമായിട്ട് അരുതാത്തത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ? ആവശ്യമില്ലാത്തതൊന്നും നിങ്ങൾ സംസാരിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? ഞാനിത് സമയമാകുമ്പോൾ കേൾപ്പിക്കേണ്ടവരെയൊക്കെ കേൾപ്പിച്ചോളാം. അവർ തീരുമാനിച്ചോളും ഇത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന്. ഇത്രയും പറഞ്ഞ് അവന്തിക പുറത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു. ഉടൻ അവന്തികയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ടെൻഷനോടെ അത് നോക്കുകയാണ് അവന്തിക. ഇതും അർച്ചന കാണുന്നുണ്ടായിരുന്നു. കണ്ടോ, മെസ്സേജിന്റെ ടോൺ കേട്ടാൽ പോലും ഇനി മുതൽ അവന്തിക അടുത്ത് ഇതുപോലത്തെ ഞെട്ടലിലാണ്. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു. ഭയത്തോടെ തന്നെ ഇരിക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും